പുരോഹിത ദർശനം എന്ന ഈ എപ്പിസോഡിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൽ ഹൈറേഞ്ച് സോണിൽ വൈദിക സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട എൽദോസ് പുളിഞ്ചുവട്ടിൽ അച്ഛനാണ്. അച്ഛനെ ഏറ്റവും സന്തോഷത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, വളരെ തിരക്കിട്ട ഷെഡ്യൂളിന് നടുവിൽ ഇപ്രകാരം സമയം കണ്ടെത്തുവാനും ഈ എപ്പിസോഡിൽ അച്ഛനോട് ഒരുമിച്ച് ചേർന്നിരിക്കുവാനുമുള്ള ഭാഗ്യം ലഭിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. വിവിധങ്ങളായിട്ടുള്ള മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ സുവിശേഷ പ്രസംഗകരുടെ ഏറ്റവും പ്രധാന ശ്രേണിയിൽ നിൽക്കുന്ന ഒരു മാന്യദേഹം കൂടെയാണ് അച്ഛൻ. മലങ്കര യാക്കോബായ സുറിയാനി സഭ, പ്രത്യേകിച്ച് ഈ അങ്കമാലി ഡയോസിസിൻ്റെ ഈ സോണിൽ വർക്ക് ചെയ്യുമ്പോൾ വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള മേഖലയാണ് മലയോര മേഖല, കുടിയേറ്റ മേഖല എന്ന് പറയുന്നത്. വളരെയധികം പ്രതിസന്ധികളും വളരെയധികം കഷ്ടപ്പാടുകളും അഭിമുഖീകരിച്ച് ഇന്ന് കാണുന്ന ഈ പ്രൗഢിയിലേക്ക് ഉയർന്നത്, സഭയും സമൂഹവുമൊക്കെ ഉയർന്നത് ഒരുപക്ഷെ സഭയുടെ തന്നെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ്, സഭ നൽകിയ ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അച്ഛന് ഈ ഡയോസിസിനെക്കുറിച്ചും ഈ ഡയോസിസിൻ്റെ ഭാവിയെ സംബന്ധിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ എന്തെല്ലാമാണ്? ദൈവത്തിൻ്റെ അളവറ്റ പരിപാലനത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വളരെ അനുഗ്രഹകരമായി കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു വരുന്നതാണ് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ഹൈറേഞ്ച് മേഖല സോൺ. 1947 കാലഘട്ടത്തിൽ ജീവിത സന്ധാരണത്തിനായി മധ്യ തിരുവിതാംകൂറിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി പാർത്ത ആളുകളാണ് അടിമാലി, രാജകുമാരി തുടങ്ങിയ ഈ സഭയുടെ ഏകദേശം 30 വരുന്ന ദേവാലയങ്ങളും 10,000 വിശ്വാസികളുമുള്ളത്. കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളുകൾ വളരെ ദുഃഖദുരിതപൂർണവും കാട്ടാനകളും കാട്ടുമൃഗങ്ങളും ഹിംസജന്തുക്കളും വിഘരിക്കുന്നതായിരിക്കുന്ന ഈ ഹോന വനാന്തരത്തിൽ പൂർവപിതാക്കന്മാർ കുടിയേറി പാർത്ത നാളുകൾ പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ചതായ അറിവുകളും അവരുടെ കഷ്ടപ്പാടുകളുമെല്ലാം പങ്കുവെക്കപ്പെടുമ്പോൾ വളരെ ദുഃഖദുരിതപൂർണമാണെങ്കിൽ തന്നെയും പൈതൃകമായി ലഭിച്ച സത്യവിശ്വാസത്തെ അവർക്ക് കൈമുതലായി പിടിക്കുവാനും ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ നാളുകളിൽ അവർക്ക് പൂർവികമായി ലഭിച്ച വിശുദ്ധ വേദപുസ്തകവും പ്രാർത്ഥനാ പുസ്തകവും അവർ മാറോട് ചേർത്തു. ആദ്യ നാളുകളിൽ വനാന്തരങ്ങളിൽ മരത്തിൻ്റെ ശിഖരങ്ങളിൽ ഏറുമാടങ്ങളിലും കാട്ടുമൃഗങ്ങളെ ഭയന്ന് ട്രെഞ്ചുകൾ താഴ്ത്തി ട്രെഞ്ചിനുള്ളിലും വാറ്റുപുരകളിലുമൊക്കെ ആയിട്ടാണ് ഈ പൂർവപിതാക്കന്മാർ അന്തിയുറങ്ങിയത്. പക്ഷേ അവരെ സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ അവർക്ക് സാധിച്ചു. അവരുടെ കഠിനമായ പ്രയത്നവും കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയും ദൈവത്തിലുള്ള അചഞ്ചലമായിരിക്കുന്ന വിശ്വാസവും അവർക്ക് കൈമുതലായി ഉള്ളത് കൊണ്ട് അതിനെയെല്ലാം ദൈവത്തിന് ആശ്രയം വെച്ച് ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ദൈവഭാഗ്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ഹൈറേഞ്ച് ഭദ്രാസനത്തിൻ്റെ പ്രഥമ ബലി അർപ്പിക്കപ്പെട്ട സ്ഥലമാണ് അടിമാലി എന്ന് കാണുന്ന ഈ അരമനയുടെ സ്ഥലം. അന്ന് പിതാക്കന്മാർ കാട്ടുകമ്പുകളാൽ വെച്ച് കെട്ടിയും ബോധമേഞ്ഞതുമായൊരു ദൈവാലയമായിരുന്നു. കോതമംഗലം മാർത്തമറിയും വലിയ പള്ളിയിൽ നിന്നാണ് ഈ സ്ഥലം അടിമാലി സെൻറ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളി അവരുടെ ടൗണിലേക്ക് മാറുന്നതിന് മുമ്പ് ഇവിടെയാണ് സ്ഥിതി ചെയ്തത്. അന്ന് പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്രീയന്മാരുടെ നാമത്തിലാണ്
ഈ ദൈവാലയം സ്ഥാപിതമായതും. മലങ്കരയാക്കോബായ സുറിയാനി സഭയുടെ ഉരുക്കു മനുഷ്യൻ എന്ന അവരെ നാമത്തിൽ അറിയപ്പെടുന്ന വൈലിപ്പറമ്പിൽ ഗീവറീസ് മാർ ഗ്രിഗോറിയസ് തിരുമനസ്സുകൊണ്ടാണ് വൈലിപ്പറമ്പി തിരുമേനിയാണ് അദ്ദേഹത്തിൻ്റെ കൽപ്പനയാൽ ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ അനുഭവത്തിലേക്ക് ഈ പരിശുദ്ധ ദൈവാലയം ഒരു ഭദ്രാസന ആസ്ഥാനമായി വളരുവാനുണ്ടായ സാഹചര്യം. യാക്കോബായ സുറിയാനി സഭയുടെ ഇന്നത്തെ ശ്രേഷ്ഠ കാതോലിക്ക ഡോക്ടർ ബാസേലിയോസ് തോമസ് പ്രണൻബാവ 1974 പൗരോഹിത്യ സ്ഥാനത്തേക്ക് ഉയർന്ന അദ്ദേഹം മലങ്കരയിൽ ആദ്യമായി ഹൈറേഞ്ച് ഭദ്രാസനത്തിലാണ് ബലിയർപ്പിച്ചത്. മുരുക്കുംതൊട്ടി സെന്റ് ജോർജ് യാക്കോബായ പള്ളിയിലാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണവും ആ വലിയൊരു കാഴ്ചപ്പാടുമാണ് ഇന്നിതുപോലൊരു അരമന ആലയം ഇവിടെ ഉയരുവാനായിട്ട് സാധിച്ചതും. ഇന്ന് ആയിരക്കണക്കിന് വിശ്വാസികളും 10-30 പള്ളികളും നമുക്ക് വളരെ മനോഹരമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്തന്മാരും വിശ്വാസ തീക്ഷ്ണതയെ മുറുകെ പിടിക്കുന്ന ഒരു ജനസമൂഹവും ഈ സഭയിൽ ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ട്. അച്ഛൻ്റെ ഈ ശുശ്രൂഷാ കാലങ്ങളിൽ ഈ ഹൈറേഞ്ച് മേഖലയിലുള്ള ശുശ്രൂഷ അത് ഏതെല്ലാം തലങ്ങളിൽ ആയിരുന്നു? ഹൈറേഞ്ചിലെ ദൈവാലയം, ഞാനിപ്പോൾ പൗരോഹിത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഏകദേശം 25 ഈ വർഷം പ്രവേശിക്കുകയാണ്. ഈ സ്ഥാനത്തേക്ക് വിളിച്ച് വേർതിരിക്കപ്പെടുവാൻ ഇന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാബായും അന്ന് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ അഭിമന്യ തോമസ് മാർ ദിവനാസിയോസ് തിരുമനസ്സുകൊണ്ടാണ് അതിനെ പ്രോത്സാഹനം തരികയും പൗരോഹിത്യ ശുശ്രൂഷയിലേക്കുള്ളതായിരിക്കുന്ന ആ വിളിയും തിരഞ്ഞെടുപ്പും അദ്ദേഹത്തിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്. ആദ്യ നാളുകളിൽ പിന്നിട്ട് 25 തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥനായിരിക്കുന്ന, ഞാൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ വരുന്നതിന് മുമ്പ് മധുബായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് വൈദികർ 25 പോത്തിരുതായ ഒരു ഫിലിം ഉള്ളതുകൊണ്ട് കോതമംഗലം സൈഡിൽ വരുന്ന ആ ഭരണാമോളിയിൽ ബഹുമാനപ്പെട്ട മത്തായി കശിശയോട് ശുശ്രൂഷിക്കുവാൻ ദൈവാലയങ്ങളിൽ മധുബായിന് ശുശ്രൂഷിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്ന് എൻ്റെ മാതൃ ദൈവാലയത്തിൽ മാസത്തിൽ ഒരു വിശുദ്ധ ബലിയർപ്പണമുള്ളൂ. അതുപോലെ തന്നെ കല്ലാർ എന്ന് പറയുന്ന ദൈവാലയത്തിലും അച്ഛനോടുകൂടെ ശുശ്രൂഷിക്കുവാനും അവിടെ നിന്ന് വനാന്തരങ്ങളിലൂടെ ഇവിടെ നിന്ന് ഏകദേശം 40 അപ്പുറമുള്ള മാങ്കുളം പെരുമങ്കുത്ത് വിശുദ്ധനായ ബാസേലിയോസ് ബാവയുടെ നാമത്തിലുള്ള ഒരു കൊച്ചു ചാപ്പലുണ്ട്, അവിടെയും ശുശ്രൂഷിക്കുവാൻ. അപ്പോൾ ശനിയാഴ്ച എൻ്റെ ദൈവാലയം ശുശ്രൂഷിച്ച് അവിടെ നിന്ന് അച്ഛൻ കല്ലാറിൽ ചെന്ന് മാങ്കുളത്ത് അതിൻ്റെ പ്രഥമഘട്ടത്തിൽ അച്ഛനോട് ചേർന്ന് വാഹന സൗകര്യങ്ങൾ വളരെ വിരളമായ സമയത്ത് വിരിപാറ എന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി പിന്നീട് ഞങ്ങൾ 20 നടന്നു പോയിട്ടുണ്ട്. ആ മാങ്കുളത്തൂടെ പോകുന്ന യാത്രയിൽ കാട്ടാനകളൊക്കെ കുറുത്തിക്കുടി എന്ന് പറഞ്ഞ പ്രദേശത്തൊക്കെ ഇങ്ങനെ വിഹരിക്കുന്ന അതിനിടയിലൂടെ ഞങ്ങൾക്ക് നടന്നു പോകുവാൻ. പക്ഷേ ആ പൗരോഹിത്യ ജീവിതത്തിൽ അന്നത്തെ ആ ഒരു വലിയ എക്സ്പീരിയൻസ് അച്ഛനോട് ചേർന്നുള്ളതൊക്കെ ഈ രംഗത്തേക്ക് കൂടുതൽ ആകർഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഹൈറേഞ്ചിൽ കുടിയേറ്റ ഒരു കുടുംബത്തിൽ പിറന്നു വീണ വ്യക്തിയാണ്. എൻ്റെ അമ്മ എന്നെ ശൈശവത്തിൽ എൻ്റെ മാതൃദൈവാലയം എന്ന എൻ്റെ ഇടവപ്പള്ളി ഒന്നുമില്ല 5 ദൈർഘ്യം ദൂരം കാൽനടയായി യാത്ര ചെയ്യണം. പ്രത്യേകിച്ച് പാതിര കുർബാൻ ഈസ്റ്ററിനും അതുപോലെ തന്നെ ജനന പെരുന്നാളിനും ഒക്കെ ഞങ്ങൾക്ക് രാത്രിയിൽ ചൂട്ടു വെളിച്ചത്തിൽ അമ്മയുടെ ഒക്കത്ത് 5 ഇരുന്ന് ആരാധനയെ സംബന്ധിക്കുവാൻ ദൈവഭാഗ്യം തന്നിട്ടുണ്ട്. ആ മാതാപിതാക്കളുടെയും പ്രാർത്ഥനയും കണ്ണുനീരും സമർപ്പണവുമാണ് എന്നെ ഈ ആത്മീയ രംഗത്ത് കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കുവാനും ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാനും. അപ്പോൾ പൂർവിക പിതാക്കന്മാർ ഹൈറേഞ്ചിലെ ശുശ്രൂഷയിൽ കാണിച്ച അവരുടെ കഷ്ടപ്പാടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് വാഹനങ്ങളെല്ലാം ഹൈറേഞ്ചിൽ ഒത്തിരി സൗകര്യങ്ങളായി,
പള്ളികളുടെ വക്കുകൾക്ക് ഉരമേഞ്ഞ അവസ്ഥകൾ, ചാണകം മെഴിയ ഓലമേഞ്ഞ അവസ്ഥകളൊക്കെ മാറി. ഇന്ന് എല്ലാ ദൈവാലയങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുണ്ട്. പക്ഷെ ഹൈറേഞ്ചിലെ വെല്ലുവിളി എന്ന് ചോദിച്ചാൽ നിരക്ഷരരും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ പ്രദേശങ്ങളിൽ മദ്യപാനം, പുകലവലി, ലഹരി അങ്ങനെയുള്ളതായ ഒത്തിരി നീരാളിപ്പിടുത്തത്തിൽ കിടക്കുന്ന പാവപ്പെട്ട ജനമാണ്. അവരുടെ ഇടയിൽ ജീവിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തമായി വരച്ചു കാണിക്കുവാനും ആ രക്ഷയുടെ ദിവ്യമായ അനുഭവത്തിലേക്ക് അനേകരെ കരം പിടിച്ച് നടത്തുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. അച്ഛൻ്റെ ശുശ്രൂഷ കാലയളവിലേക്ക് തിരിഞ്ഞ് നോക്കുന്ന അനുഭവങ്ങളാണല്ലോ അച്ഛൻ പങ്കുവച്ചത്. അച്ഛൻ ഈ ശുശ്രൂഷയിലേക്ക് കടന്ന് വരാനായിട്ടുള്ള കാരണം എന്താണ്? അതിന് വേണ്ടിയിട്ടുള്ള അച്ഛൻ്റെ ഒരുക്കം, അതിൻ്റെ വിളിയുടെ സാഹചര്യം, അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം ഏതൊക്കെ മേഖലയിൽ നിന്നാണ് അച്ഛനുണ്ടായിട്ടുള്ളത്? തീർച്ചയായും ഈ കർത്താവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ദൈവം എന്നെ വിളിക്കുവാൻ, അതിലെനിക്ക് ഏറ്റവും പ്രചോദനമായി നിൽക്കുന്ന എൻ്റെ പ്രിയ മാതാവിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. ഞാൻ അച്ഛനോട് ഓർമ്മപ്പെടുത്തിയതുപോലെ 5 കിലോമീറ്റർ ദൂരത്തിൽ ശൈശവത്തിൽ തന്നെ ഒക്കത്ത് വെച്ച് ആരാധനയ്ക്ക് നടത്തിയ എൻ്റെ അമ്മ ഇളങ്കാലുകൾ ചവിട്ടി കിലോമീറ്ററുകൾ ആരാധനകൾ മുടക്കം കൂടാതെ കൊണ്ടുപോകുവാനും ചെറുപ്പത്തിൽ തന്നെ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം നൽകുവാനും അതിനേക്കാളുപരി എൻ്റെ വല്യപ്പച്ചൻ, അമ്മയുടെ അപ്പച്ചൻ, ഒരു വലിയ പ്രാർത്ഥന വീരനായ ഒരു പിതാവായിരുന്നു. ഒരു 40-45 വർഷം മുമ്പ് ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റത്തിൻ്റെ ആദ്യ നാളിൽ കുടുംബ പശ്ചാത്തലം ചാണകം മെഴിയ തറയും കീറപ്പായും വക്യോക്കൂരിയൊക്കെ ആയിരുന്നു. പക്ഷേ വർഷത്തിൽ മാസത്തിൽ ഒരു 3 മാസം കൂടുമ്പോൾ വല്യപ്പച്ചൻ എൻ്റെ ഭവനത്തിൽ കടന്നു വരും. എന്നെയും എൻ്റെ അമ്മ സഹോദരങ്ങളൊക്കെ ചേർത്തിരുത്തി വല്യപ്പച്ചൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും എനിക്ക് 4 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ എനിക്ക് ചൊല്ലിത്തന്ന് പഠിപ്പിച്ച 139-ാം സങ്കീർത്തനമാണ്, യഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്ന അറിയുന്നില്ല, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ നിരൂപണമൊക്കെയും നീ അവിടുന്ന് അറിയുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും, സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, ഉഷസ്സിൻ ചെറുകയിൽ സമുദ്രത്തിൽ നിന്ന് പാർത്താൽ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്കി വിരിച്ചാൽ അവിടെയുണ്ട്. ആ കൊച്ചുപ്രായത്തിൽ ചൊല്ലിത്തന്ന ആ ദൈവവചനം എന്നെ ആഴങ്ങളിൽ ഒത്തിരി ഈ ദൈവീക ശുശ്രൂഷയിലേക്കുള്ള വിളിക്കും തിരഞ്ഞെടുപ്പിനും പ്രയോജനമാക്കി. ഹൈസ്കൂൾ സ്റ്റഡി കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, ഞാനൊരു ഓട്ടോമൊബൈൽ, ഒരു IT മേഖലയിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സ് കേന്ദ്ര ഗവൺമെൻറ്റ് പാസ്സായി യൗവനത്തിൻ്റെതായിരിക്കുന്ന ആ കാലത്തിൽ ഒരു വിദേശത്തേക്ക് പോകണമെന്നും ഒരു ജോലി സമ്പാദിക്കണം, അതിന് വേണ്ട പാസ്പോർട്ടെല്ലാം ക്രമീകരിച്ചത് ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തി. ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനി മതമായി ശുശ്രൂഷിക്കുന്ന ഒരു പക്ഷേ ദൈവത്തിൻ്റെ വലിയ വിളിയും സമർപ്പിച്ച് ഞാൻ അത് വിശ്വസിക്കുന്നു. അദ്ദേഹമാണ് എന്നെ ഈ സ്ഥാനത്തേക്ക് വിളിക്കുകയും എന്നെ സെമിനാരിയിൽ വിട്ട് പഠിപ്പിക്കുവാനും ഒരു വൈദികനാകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറയുകയും ഞാൻ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് എൻ്റെ വല്യപ്പച്ചൻ എനിക്ക് ചൊല്ലിത്തന്ന ആ 4.5 വയസ്സിൽ ചൊല്ലിത്തന്ന സങ്കീർത്തനമാണ്, നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്കുള്ളൂ. തീർച്ചയായും അന്ന് ദൈവനാശ്വസ്തിയുടെ മനസ്സുകൊണ്ട് മോനെ അച്ഛനാക്കുവാനും സെമിനാർ വിട്ട് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറയുകയും ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി സ്വയം സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ അമ്മ, എൻ്റെ വല്യപ്പച്ചൻ, പ്രത്യേകിച്ച് ചെറുപ്പത്തിലുള്ള ദൈവാലയത്തിലേക്കുള്ള ആ കരം പിടിച്ച് നടത്തിപ്പെല്ലാം എന്നെ ഇന്ന് കാണുന്ന പൗരോഹിത്യ ശ്രേണിയിലേക്ക് ഉയർത്തുവാൻ ഒത്തിരി പ്രചോദനമായി ദൈവം എന്നിൽ പകർന്നതാണ്. അച്ഛൻ്റെ പഠന കാലയളവിനെ സംബന്ധിച്ച് ഒന്ന് പരാമർശിക്കാമോ? സ്കൂൾ, കോളേജ്, ഒപ്പം തന്നെ ദൈവശാസ്ത്ര പഠന കാലങ്ങളെക്കുറിച്ച്. ഞാൻ ഹൈറേഞ്ചിൻ്റെ ഞാൻ പറഞ്ഞുള്ള വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. അന്ന് ആർട്സ് കോളേജുകളുടെ പര്യാപ്തതകളെല്ലാം അവിടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അടിമാലൊട്ട് ഇന്നും പര്യാപ്തമായിട്ടില്ല.
ആദ്യ കാലഘട്ടം ഞാൻ പഠിച്ചത് ദേവിയാർ കോളനി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ഹൈസ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ, സ്കൂളിലേക്ക് ചേർക്കുമ്പോൾ തന്നെയും എൻ്റെ പ്രിയ സഹോദരിയോട് ചേർത്തന്നെ സ്കൂളിൽ വിട്ടിരുന്നത് കൊണ്ട് ആശാം കളരിയിലോ മറ്റെഴുത്തുവോ മറ്റുള്ള കാര്യങ്ങളൊന്നും പഠിക്കാൻ അഭ്യസിക്കാൻ സാധിച്ചില്ല. എന്നാൽ ദൈവം അതൊന്നും ഒരു കുറവായി കാണാതെ ഹൈസ്കൂൾ തലത്തിൽ വിജയം നേടുവാനും, പ്രീ ഡിഗ്രിക്ക് ഒരു പാരൽ കോളേജിലായിരുന്നു, അത് കഴിയുമ്പോഴാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ടെക്നിക്കൽ മേഖലയിലേക്ക് മാറിയത്. പിന്നീട് ഡിഗ്രി പഠിക്കുവാനും അത് ശ്രേഷ്ഠ ബാബായോടൊക്കെ ചേർന്ന സമയത്താണ്. ശ്രേഷ്ഠ ബാബ തിരുമേനിയിലൂടെയാണ് ഉപരിപഠനത്തിന് മറ്റുള്ള എല്ലാ മാർഗങ്ങളും ക്രമീകരിച്ചത്. അച്ഛൻ, ഈ കാലങ്ങളിൽ പ്രത്യേകിച്ച് അങ്കമാലി ഡയസിന്റെ ഈ ഹൈറേഞ്ച് സോണിൽ ഏതെല്ലാം ശുശ്രൂഷ മേഖലകളാണ് അച്ഛൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? ഹൈറേഞ്ച് ഭദ്രാസനത്തിൻ്റെയും ഒരു അനുഗ്രഹീതമായ ഗോസ്പൽ ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ ഗോസ്പൽ ടീമിൻ്റെ കൺവീനറായി ദൈവം അനേക നാളെടുത്ത് വിനിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഭയുടെ ഹൈറേഞ്ച് ഭദ്രാസനത്തെ മർത്തമറിയം വനിതാ സമാജം, സ്ത്രീ സമാജത്തിൻ്റെ അതിൻ്റെ ഔദ്യോഗികമായ ചുമതല അഭ്യുന്നതിന് മനസ്സുണ്ടേൽപ്പിക്കുകയും സ്ത്രീ സമൂഹത്തിൻ്റെ ആത്മീയ ഉന്നമനത്തിനും പ്രത്യേകിച്ച് മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ ഹൈറേഞ്ച് മേഖല അതിലെ പ്രവർത്തനങ്ങൾ വൈസ് പ്രസിഡൻ്റായി എൻ്റെ ചുമതല വഹിക്കുവാൻ ദൈവം ഈ നാളെടുത്ത് വിനിയോഗിച്ചു. അതോടൊപ്പം തന്നെ വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറിയായി ഈ നാളുകളിൽ ആ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. സർവത്തിലുപരിയായി യാക്കോബായ സുറിയാനി സഭയുടെ മിഷണറി പ്രസ്ഥാനമായിരിക്കുന്ന സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യ, അത് ഭാരതീയ സുവിശേഷീകരണം ലാക്കായി ആരംഭം കുറിച്ചു. അതിൽ സ്വജാതികളോടും വിജാതികളോടും കർത്താവിൻ്റെ ഏവെങ്കിലും വഹിക്കുവാൻ പരിശുദ്ധ പിതാക്കന്മാർ ചൊല്ലിത്തന്ന പ്രാർത്ഥനയിലും പഠിപ്പീരിലും പോലെ തന്നെ ആ സെൻറ്റ് പോൾസ് മിഷൻ ഓഫ് ഇന്ത്യയുടെ അനുഗ്രഹീതമായ പ്രവർത്തനം ഈ ഹൈറേഞ്ച് മേഖലയിൽ വിവിധ ദൈവാലയങ്ങളിൽ അതിൻ്റെ യൂണിറ്റുകൾ സ്ഥാപിക്കുവാനും അനേകരെ കർത്താവിൻ്റെ സുവിശേഷ വേലയിലേക്ക് ഇടവക തലത്തിൽ മിഷണറിമാരായി പിടിച്ചുയർത്തുവാനും ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ഇന്ന് ഈ കാണുന്ന ഹൈറേഞ്ച് മേഖലയിലെ പള്ളികൾ അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ഈ ഡയോസിൻ്റെ പ്രവർത്തനങ്ങൾ അഭിയന്തനായ യുലിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ വളരെ സശ്രദ്ധം പൂർത്തീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഏതെല്ലാം ശ്രേണികളാണ് ഇനിയും കരുപ്പിടിപ്പിക്കേണ്ടത് എന്ന് അച്ഛൻ കഴിഞ്ഞ 25 വർഷം ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളായതുകൊണ്ട് ഏതൊക്കെ മേഖലയിലേക്കാണ് ഈ ഹൈറേഞ്ച് മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? പിന്നിട്ട 25 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഹൈറേഞ്ച് ഭദ്രാസനത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും സമഗ്രമായി ദൈവം അതിൻ്റെ വളർച്ചയ്ക്കായി എടുത്ത് വിനിയോഗിച്ചത് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായും ഇന്ന് യാക്കോബായ സുറിയാനി സഭയുടെ കാതോലിക്കായുമായ ഡോക്ടർ ബാസേലിയോസ് തോമസ് ബാബ തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമമാണ് ഇന്ന് ഹൈറേഞ്ച് മേഖലയിൽ ഇത്രത്തോളം ദൈവാലയങ്ങൾ ഉയർന്നു വരുവാൻ ദൈവം വഴിയൊരുക്കിയത്. വാർത്തിക്കും അതുപോലെ തന്നെ യാക്കോബായ സഭയുടെ കാതോലിക്ക സ്ഥാനത്ത് ഉയർന്നപ്പോൾ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്ത കൂടിയാണെങ്കിൽ തന്നെയും ഇതിനെ കാലാകാലങ്ങളിൽ ബാബായുടെ സഹായത്തിനായി വിവിധ മെത്രാപ്പൊലിത്തന്മാരെ ചുമതലപ്പെടുത്തിയിരുന്നു. കാലാകാലങ്ങളിൽ വന്ന മെത്രാപ്പൊലിത്തന്മാരുടെ സേവനം വളരെ ശ്ലാഘനീയമാണ്. ഇപ്പോൾ അഭിവിന്യ പിതാവായ ഏലിയാസ്മാർ യൂലിയോസ് തിരുമനസ്സുകൊണ്ടാണ് ഈ മേഖലയിൽ മേൽപ്പെട്ട സ്ഥാനീയ ശുശ്രൂഷിക്കുന്നത്. അതിന് തൊട്ടുമുമ്പുണ്ടായിരുന്നത് ഈ ഭദ്രാസനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അഭിവിന്യ പിതാവായ മാത്യൂസ്മാർ അപ്രീം തിരുമേനിയാണ്. തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് ഇന്ന് കാണുന്ന മനോഹരമായിരിക്കുന്ന ഈ ഭദ്രാസന ദേവാലയവും ഭദ്രാസനത്തിൻ്റെ മുൾനിലേക്കുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും. ഒരു ഭദ്രാസനം എന്ന നിലയിൽ ഇതിൻ്റെ ബിൽഡിംഗ് സ്ട്രക്ചറുകളും കാര്യങ്ങളും, അതോടൊപ്പം തന്നെ മേഖല രാജകുമാരി മേഖല ക്രമീകരിച്ച്
സുവിശേഷ മഹായോഗം അടിമാലി മേഖല ക്രമീകരിച്ച് സുവിശേഷ മഹായോഗങ്ങൾ വിവിധ മേഖലകളിൽ സുവിശേഷ യോഗങ്ങളെല്ലാം ക്രമീകരിച്ചത്. തിരുമേനി ഈ മേഖലയിൽ നിന്ന് പെരുമ്പാവൂർ മേഖലയിലേക്ക് മാറിയപ്പോൾ ഇന്ന് കാണുന്ന അഭിയുന്നി പിതാവായ ഏലിയാസ് മാർ യൂലിയോസ് തിരുമേനി ഭദ്രാസന മെത്രാപ്പൊലിയുടെ ചുമതലയേറ്റു. തിരുമേനിയുടെ ശുശ്രൂഷ കർത്താവിൻ്റെ വലിയ പ്രേക്ഷിത വേലയുടെ വലിയ വലിയ ആ ഉൾക്കാഴ്ചകളാണ്. സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മക്കളുടെ കൂട്ടായ്മകൾ, കയറി കിടക്കുവാൻ അന്തിയുറങ്ങുവാൻ ഭവനമില്ലാത്ത അനേകർക്ക് ഭവനങ്ങളെ നിർമ്മിച്ച് നൽകുവാൻ, അതോടൊപ്പം തന്നെ ഹൈറേഞ്ചിൽ വിദ്യാഭ്യാസം വരെ ഞാൻ മുമ്പോർ പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളിൽ യുവതി യുവാക്കൾക്കായി വിവിധ സർക്കാരിനോട് ചേർന്നുള്ളതായ തയ്യൽ പരിശീലനങ്ങൾ, അതുപോലെ ആദിവാസികളിൽ ഉൾപ്പെടെ ഒത്തിരി കുടികൾ ഇന്നും വെളിച്ചമില്ല, വെള്ളമില്ല, അവരുടെ മേലൊക്കെ കോടികൾ ഫണ്ടുകൾ വിനിയോഗിക്കുന്നെങ്കിലും എത്തപ്പെടുന്നില്ല. ഇതൊക്കെ ഹൈറേഞ്ച് ഏറ്റെടുക്കുന്ന അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിയാണ്. എന്നാൽ തിരുമനസ്സിൻ്റെ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇന്ന് ഒരറ്റം വരെയും ഈ ആളുകളുടെ ഇടയിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഈ ശുശ്രൂഷകളിലെല്ലാം ഈ ഹൈറേഞ്ച് മേഖലയിൽ ശുശ്രൂഷിക്കുന്ന ഒരു എളിയ ശുശ്രൂഷ നിലയിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. ഇപ്പോഴും വികസന രംഗത്തും എല്ലാ രംഗത്തും ഇടുക്കി പിന്നോക്കം നിൽക്കുന്നു. വിദ്യാഭ്യാസം അതെല്ലാം ഇന്ന് പല രീതിയിൽ ജനം ചൂഷണം ചെയ്യപ്പെടുകയും അവരുടെ ഇന്നും ലോകം കുതിച്ചു വരുമ്പോഴും അതിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. മറ്റ് മേഖലകളെ അപേക്ഷിച്ച് ഈ ഇടുക്കി ജില്ല മലയോര മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ, ഒപ്പം തന്നെ ഏതൊക്കെ മേഖലയിലാണ് നമ്മളുടെ ഈ സമൂഹം മുന്നേറേണ്ടത്, അതിന് സഭയ്ക്ക് ഏതൊക്കെ ചുവടുകളാണ്, ഒരു പരിധി ഉണ്ട് സഭയ്ക്ക് ചുവടുകൾ വെക്കുന്നതിന്, എന്നാൽ ഏതൊക്കെ മേഖലയിൽ അതിന് സാധിക്കും? ഇപ്പോഴും ഹൈറേഞ്ച് മേഖല നേരിടുന്ന വലിയ ഒരു വെല്ലുവിളി എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തി, വിദ്യാഭ്യാസ രംഗത്ത് ഇന്നും മറ്റു ജില്ലകളെ ആശ്രയിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഹൈറേഞ്ചിൽ ആളുകളെല്ലാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടിയേറ്റ മേഖലകളാണ്. കാർഷിക വൃത്തിയും പരമ്പരാഗതമായ മറ്റു ജോലികളും ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ ഇന്ന് ഹൈറേഞ്ച് താഴെ പ്രദേശങ്ങളിൽ നിന്നുള്ള വലിയ വൻകിട റിസോർട്ടുകളും ഭൂടമകളും കയ്യേറി പിടിച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത നാളിൽ പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. പക്ഷെ ഹൈറേഞ്ചിൻ്റെ വെല്ലുവിളികളിൽ ഇന്നും പിന്നോക്ക അവസ്ഥകളിലേക്ക്, പ്രത്യേകിച്ച് വാഹന സൗകര്യങ്ങൾ, മാങ്കുളം, മറയൂര്, വട്ടവട, ചെമ്മണ്ണാറ്, അങ്ങനെ വിവിധമായ സ്ഥലങ്ങളിൽ ഇന്നും അനേക കിലോമീറ്റർ മലയിടുക്കിലൂടെ കാൽനടയാത്രയായിട്ടാണ് കുഞ്ഞുങ്ങൾ ഈ സ്കൂളുകളിൽ വിദ്യാഭ്യാസമുള്ളത്. സഭയ്ക്ക് പരിമിതി ഉണ്ടെങ്കിലും ഗവൺമെൻറ് തലങ്ങളിൽ അങ്ങനെയുള്ള യാത്രാ സൗകര്യങ്ങൾ, അതുപോലെ വാഹനങ്ങളുടെ സൗകര്യങ്ങൾ അപര്യാപ്തമാണ്. ഗവൺമെൻറ് വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ പാർപ്പിടത്തിനൊക്കെ വേണ്ടി നൽകുന്നെങ്കിലും ഇന്നും പാർപ്പിടമില്ലാതെ ഒത്തിരി പേർ ഭാരപ്പെടുന്നുണ്ട്. സാമ്പത്തിക മേഖലകളിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ളതായ റബ്ബർ, കുരുമുളക്, ഏലം, അതിൻ്റെയൊക്കെ വിലത്തകർച്ചകൾ സാധാരണക്കാരന് ഒത്തിരി ബാധകമാണ്. പിന്നെ ഈ ഹൈറേഞ്ച് മേഖല ശുശ്രൂഷയോടെ ചേർന്ന് ഒത്തിരി ആദിവാസി കുടികൾ ഇടുക്കി ജില്ലയിലെ പ്രത്യേകതയാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കോടികൾ ഫണ്ടുകൾ വിനിയോഗം ചെയ്യുന്നെങ്കിലും ഇതൊന്നും ഈ പാവങ്ങളിടയിൽ എത്തപ്പെടുന്നില്ല. ഉദ്യോഗസ്ഥന്മാരും മധ്യവർത്തികളും കോൺട്രാക്ടേഴ്സും അതൊക്കെ ഇന്ന് അവിടുത്തെ കുഞ്ഞുങ്ങൾ ഗഞ്ചാവ്, മദ്യം, ലഹരി, സ്കൂളിലേക്ക് അവർ പോകുന്നില്ല. അവർക്കൊക്കെ നല്ലൊരു പാക്കേജുകൾ ക്രമീകരിച്ചാൽ അവരെ കണ്ടെത്തുന്നതിനൊക്കെ സഭയ്ക്കൊരു പരിധിവരെയും ഇറങ്ങിച്ചെല്ലുവാനും അവരെയും ഈ രംഗത്തേക്ക്
കൈപിടുത്തുയർത്തുവാനായി സാധിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ല. ഇന്നൊരു ക്രിസ്തുമസിനെ ലോകം അഭിമുഖീകരിക്കുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും സർവ്വ മാനവജാതിക്കുമുള്ള രക്ഷയുടെ സന്ദേശമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. അതുവരെയും യഥാർത്ഥമായി ഇന്ന് സഭയ്ക്ക് ആ രംഗത്ത് ഇറങ്ങി പൂർണ്ണതയിലേക്ക് ആകാൻ കഴിച്ചിട്ടില്ല. അതൊരു വെല്ലുവിളിയാണ്. അതുപോലെ സുവിശേഷീകരണ രംഗത്തും ജനം കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം ക്രിസ്തുവിൻ്റെ ഭാഗമായ സഭ, അതിൽ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഭാഷാന്തര വ്യത്യാസമില്ല. അത് വ്യക്തമായി ഈ നാളുകൾ അനുഭവിച്ചറിയാൻ ഭാരതഗ്രാമങ്ങളുടെ സുവിശേഷ വേലയിൽ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തന്നെയുമാണെങ്കിലും നമ്മുടെ ഇടുക്കി ജില്ലയിലും ഈ വനാന്തരം യേശുവിനെ അറിയാതെ നശിച്ചു പോകുന്ന അനേകരുണ്ട്. തിരുമനസ്സുകൊണ്ടൊക്കെ ഈ കാലങ്ങളിൽ ആ കുടികളും അതുപോലെ സ്ഥലങ്ങളും കണ്ടെത്തി ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. അങ്ങനെയുള്ളവരെയും കൂടുതലായി കർത്താവിൻ്റെ ഈ സുവിശേഷ രംഗത്തിലൂടെ ഇറങ്ങിച്ചെന്ന് ഈ സത്യവചനമായ ക്രിസ്തുവിനെ അവർക്ക് കാട്ടിക്കൊടുത്ത് അവരെയും പാപത്തിൻ്റെ അഴുക്കിച്ചാലിൽ നിന്ന് ഉയർത്തുവാൻ കഴിഞ്ഞാൽ ഈ വെല്ലുവിളികളെ ക്രിസ്തീയമായ രീതിയിൽ നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയും, സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അച്ഛൻ്റെ ഏറ്റവും വിലപ്പെട്ട സമയം ഈ ചാനലിൻ്റെ അഭിമുഖത്തിന് വേണ്ടി ചിലവഴിക്കുകയും ഒരുപക്ഷെ ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്ത ദീർഘനാളുകളുടെ അനുഭവം, അത് ഏതൊക്കെ രീതിയിൽ സുവിശേഷത്തിന്, സഭയ്ക്ക്, ക്രിസ്തീയ വിശ്വാസത്തിന് സമൂഹത്തിൽ ഏതെല്ലാം തലങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് അച്ഛൻ്റെ വാക്കുകളിലും അച്ഛൻ്റെ ചിന്താധാരയിലുമൊക്കെ ഒരു പ്രധാന വിഷയമായി തന്നെ വന്നു. ഈ നാളുകളിലെ അച്ഛൻ്റെ ശുശ്രൂഷകൾ ഈ ഭദ്രാസനത്തിന് അനുഗ്രഹമായി ഭവിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് ആയുസ്സും ആരോഗ്യവും സർവ അനുഗ്രഹങ്ങളും പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ആശംസകളും വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ പേരിൽ അർപ്പിക്കുന്നു. ദൈവം അച്ഛൻ്റെ ശുശ്രൂഷകളെ മാനിച്ച് സഹായിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം തൻ്റെ ജീവിത ഗന്ധിയായ അനുഭവങ്ങൾ പങ്കിടുകയും എൽദോസ് അച്ഛൻ്റെ 25 വർഷങ്ങൾ നീണ്ട ഇടയപരിപാലന ശുശ്രൂഷ വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ ഉയർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ ഹൈറേഞ്ച് മേഖലയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ആര് എനിക്ക് വേണ്ടി ഇനിയും പോകും? ആർക്ക് ഒരടി കൂടെ കൂടുതൽ നടക്കുവാൻ സാധിക്കും? എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും ഇതിൽ കൃത്യമായ പങ്ക് വഹിക്കാനുണ്ട്. നമുക്ക് പുതിയ എപ്പിസോഡിൽ പുതിയ ഒരിടയശ്രേഷ്ഠനുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെയും ദൈവം തമ്പുരാൻ നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.